ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കബ്സ റെസിപ്പി ആയിട്ടാണ്. റേഷനരി വെച്ചിട്ടാണ് ഞാനിവിടെ കബ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 6 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 20 മിനിറ്റ് കുതിർത്തതിന് ശേഷം വെള്ളം വറുത്തെടുത്ത് നല്ല പോലെ ഒന്ന് വറുത്തെടുത്തതാണിത്. അപ്പോൾ വിറകടുപ്പിലാണ് ഞാനിവിടെ കബ്സ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് റേഷനരി ആയതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, നാരങ്ങനീര് എന്നിവ ചേർത്ത് 20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണിത്. പിന്നെ വേണ്ടത് 3 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 5-6 പച്ചമുളക്, 1/2 കപ്പ് വെളുത്തുള്ളി ചതച്ചത്, 1/2 കപ്പ് ഇഞ്ചി ചതച്ചത്. ഇനി ഇതിലേക്ക് 4-5 പട്ട, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 10-12 ഗ്രാമ്പു, 8-10 ഏലക്കായ. പിന്നെ നമുക്ക് വേണ്ടത് കബ്സ മസാലയാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ കബ്സ മസാല എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ ചെറിയ ജീരകം പൊടിച്ചതെടുക്കാം. 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉണക്കനാരങ്ങയും 3 വലിയ തക്കാളി നല്ല പോലെ അരച്ചെടുത്തതാണിത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 1/4 ഗ്രാമ്പ് ഏലക്കായ എന്നിവ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം, നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വഴഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ല പോലെ വഴഞ്ഞു വരട്ടെ. ഇതിൻ്റെ കളറെല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. പോലെ മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ മാഗി ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മെൽറ്റായി വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂടി വെക്കണം. അതിനു മുന്നേ ഇതിലേക്ക് കബ്സ മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കബ്സ മസാലയാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ദം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അടിപൊളി കബ്സയാണ്, നല്ല മണം വരുന്നുണ്ട്, ചോറൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ. കബ്സ തിന്നാ, എങ്ങനുണ്ട്? സൂപ്പറാ. അത് വയറ് നിറഞ്ഞാ? ഇഷ്ടായോ?